ലിയാർഡോ വൈലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച, അതായത് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീടുകളിൽ ഒരാൾ ഡോഗിനെ വളർത്തുമ്പോൾ ആ ഡോഗ് എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു ബേസിക് ഒബീഡിയൻസ് ആവശ്യമാണ് നമ്മൾ വീടുകളിൽ വളർത്തുന്ന ഡോഗ്സിന്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഡോഗ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, നല്ല ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. നമുക്ക് ചെറിയ ഡോഗ് മുതൽ നല്ല സൈസിലുള്ള ഡോഗ്സ് വരെ നമ്മളെല്ലാവരും വളർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡോഗിനും ഒരേപോലെ പ്രശ്നങ്ങളായിരിക്കില്ല. ചെറിയ ഡോഗ് നമ്മൾ ദേഹത്ത് ചാടി കയറുന്ന പോലെ ആയിരിക്കില്ല വലിയൊരു ഡോഗ് കയറുന്നത്. അതുപോലെ ചെറിയ ഡോഗ് നമ്മൾ വലിച്ചു കൊണ്ട് പോകുന്ന പോലെ ആയിരിക്കില്ല വലിയൊരു ഡോഗിൻ്റെ പുള്ളിങ് ലീഷ് പുള്ളിങ്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന കോളുകളിൽ മെയിനായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വീടിനകത്ത് ഡോഗിനെ അയച്ചു വിട്ട് ഫ്രീ ആയി വളർത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ബേസിക് ഒബീഡിയൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡോഗ് ഫ്രീ ആയിട്ട് എല്ലാ കമൻറ്റ്സിനും അംഗീകരിക്കണം, നമ്മൾ വിളിച്ചാൽ വരണം, നമ്മുടെ ഒരാളോട് നമ്മളെങ്ങനെ വർത്തമാനം പറയുന്നത് അതുപോലെ ഡോഗ് നമ്മളോട് ബിഹേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്യേ പറ്റൂ. അപ്പോൾ അതിൽ നമുക്ക് ഒരു 1 മന്ത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ 1 മന്ത് ട്രെയിനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ് ആണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഡോഗിനെ ലീഷിലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്. ഇവൻ്റെ പേരാണ് ടോക്കി. ഇവനിപ്പോൾ ഒരു 1 മന്ത് ട്രെയിനിങ് വന്ന ചെക്കനാണ്. ഇവനിപ്പോൾ റോട്ട്വീലറാണ്. 1 ഇയറിനടുത്ത് പ്രായമുണ്ട്. ഇവൻ കാണാനൊക്കെ സുന്ദരനാണ്. പക്ഷെ ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത് നന്നായ വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ മകൻ മിലിറ്ററിയിലാണ്. അപ്പോൾ ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു വീഡിയോ. എന്നുവെച്ചാൽ ആൾക്കൊരു വീഡിയോ വേണമെന്ന് കുറേ ആയി പറയുന്നത്. എനിക്ക് എൻ്റെ സമയക്കുറവ് കാരണം എനിക്കൊരു വീഡിയോ അയച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ആൾക്ക് വേണ്ടി എടുക്കുക ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് സിറ്റ് എന്നുള്ളത്. സിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോഗ് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് അവിടെ ഇരിക്കുന്നൊരു പൊസിഷനാണ് സിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവശ്യം വരുന്ന എപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ്. വീടുകളിൽ കുറച്ച് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഡോഗിനടുത്ത് പിടിച്ചിരുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഡോഗ് നമ്മുടെ അടുത്ത് ഇരിക്കണം എന്നില്ല, പെട്ടെന്ന് അവൻ അണിച്ചോടാം, ഒരു ചങ്ങോട്ട് വീട്ട് നടക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളടുത്ത് കുറച്ച് സമയം പിടിച്ചിരുത്താനാണ് നമ്മൾ സിറ്റ് എന്നുള്ള വീട് തന്നെ ഉപയോഗിക്കുന്നത്. സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ഒരാൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, സംസാരിക്കാൻ വന്നിട്ടാകുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോഗ് നമ്മളെ വലിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവരാൾക്ക് നമ്മുടെ ഡോഗ്സിനോട് ചിലപ്പോൾ ഒരു ഇഷ്ടക്കുറവ് തോന്നാം, നമ്മളോട് ഇഷ്ടക്കുറവ് തോന്നാം. അപ്പോൾ നമുക്കൊരു വിഷമമായി എന്തുകൊണ്ട് നമുക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ കാരണം നമ്മൾ ഈ പഠിപ്പിക്കാത്തൊരു കമൻറ്റാണ്. അപ്പോൾ സിറ്റ് എന്നുള്ളൊരു കമൻറ്റ് പഠിപ്പിച്ചിട്ട് നമുക്കൊരു മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഡോഗ് നമ്മളോട് കൂടെ ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സിഗ്നലിൻ്റെ കമൻറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ റോക്കി. അപ്പോൾ റോക്കി ഇപ്പോൾ നിൽക്കുകയാണ്. റോക്കി സിറ്റ്, ഗുഡ് ബോയ്, നൈസ്, ഗുഡ് ബോയ്, നൈസ് ബോയ്. അപ്പോൾ റോക്കി നമുക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓക്കെ ഇങ്ങനെ ഇരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോക്കിന് വേണമെങ്കിൽ ഒന്ന് പെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരാളുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ചു കൊടുക്കാം. ഡോഗ് നമ്മുടെ കൺട്രോളിലാണ്. ഡോഗ് ഇവിടെ ചാടിപ്പോകുന്നതിന് പേടി വേണ്ട. നമ്മൾ ലീഷിൽ പിടിച്ചിട്ടുണ്ട്, ഡോഗിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഡോഗ് ഫ്രീ ആണ്. അപ്പോൾ എത്ര സമയം വേണം നമുക്ക് സംസാരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റ് പഠിപ്പിക്കുന്ന ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡോഗ് ഒന്ന് ഫ്രീ ആവും, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ടാവും. കാരണം ഇത്തരം ഡോഗിനെ അടുത്ത് പിടിച്ച് നമ്മൾ സംസാരിക്കുന്നു പറയുമ്പോൾ ചിലരുടെ കാര്യമൊന്നുമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡോഗ് ശരിക്കും ഇരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഡോഗ് ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ ഇരിക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഈ ഒരു ഡോഗ് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു സിറ്റ് എന്നുള്ള ഒരു പ്രശ്നം. ഓക്കെ സിറ്റ്, ഗുഡ് ബോയ്, നൈസ്, ഗുഡ് ബോയ്, നൈസ്. അപ്പോൾ നമ്മൾ ഡോഗിനെ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുത്തി. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട്, അപ്പോൾ ആ സംസാരിച്ച സമയത്ത് ചിലപ്പോൾ ഡോഗ് അവിടെ നിന്ന് എണീക്കാം. അപ്പോൾ ഈ എണീക്കുന്ന ഓർ നമ്മൾ സിറ്റ് പറയുക, വീണ്ടും ഇരുത്തുക, സിറ്റ് പറയുക, വീണ്ടും ഇരുത്തുക, അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരാൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടി വേറൊരു കമാൻഡിൽ ആഡ് ചെയ്യും. അതായത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് നമ്മുടെ ഡോഗിനോട് നമ്മൾ പറയും വെയിറ്റ് എന്ന് പറയും. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക.
അപ്പോൾ ഡോഗ് ആ ഒരു പൊസിഷനിൽ ഉണ്ടാവും. അതിനി എന്ത് തന്നെ ആയാലും ആ പൊസിഷൻ ഡോഗിന് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. വേറെ വണ്ടി വരാം, വേറെ ആൾക്കാർ വരാം, വേറെ കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ടാവാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വേറെ ഡോഗ്സിനെ കാണാം. അപ്പോൾ ആ ഒരു പൊസിഷൻ ഡോഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നവരെ ആ ഒരു പൊസിഷനിൽ ഡോഗ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു കമൻറ്റും കൂടി നോക്കാം. ഓക്കെ, മൂവ്. അപ്പോൾ നമ്മൾ ഡോഗിനോട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനോട് വെയിറ്റ് ചെയ്യണം. നമ്മൾ പറയാത്ത സമയം ഇവനോട് വെയിറ്റ് ചെയ്യണം. നമ്മൾ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, തൊട്ടടുത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാറി നിൽക്കാം, വേണമെങ്കിൽ അപ്പുറത്ത് ഇപ്പോൾ തന്നെ പോയിട്ട് വരാം. നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഡോഗ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ഈ ഒരു പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് ഒന്ന് ഫ്രീ ആവും, ഒന്ന് റിലാക്സ് ആവും. ഡോഗിന് മറ്റ് പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇന്നിപ്പോൾ ഇതിൽ വേറെ പൂച്ചയോ കാക്കയോ എന്തൊക്കെ വന്നാലും ഡോഗ് അത് മൈൻഡ് ചെയ്യില്ല. ഡോഗ് ഈ പൊസിഷൻ മാത്രമായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മൾ വെയിറ്റ് എന്ന് പറയും. ഇത് നമുക്ക് ഇപ്പോൾ വീടുകളിലൊക്കെ അത്യാവശ്യം വേണ്ടതാണ്. പുറത്തു പോകുന്ന സമയങ്ങളിലൊക്കെ വീടുകളിൽ നമുക്ക് ഇതൊക്കെ ഈ കണ്ടിന്യൂ ഈ സിറ്റുവേഷൻ ഈ ഒരു മെത്തേഡ് ഡോഗിനെ നമുക്ക് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയിക്കോളും. പക്ഷേ ഇതിൽ നിന്ന് എണീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് അവിടെ തന്നെ എത്തിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത കമാൻഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ ആണ്. ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോഗ് അവിടെ ഇരുന്നിട്ട് പോകുന്നുണ്ട്. ആ ഇരുന്ന സമയങ്ങളിൽ നമ്മളൊരു പരിഗണന ഡോഗിനും കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡോഗിനോട് പറയാം, തൽക്കാലം ഇവിടെ കിടന്നോ, കുറച്ച് സമയം കൂടുതൽ നമുക്ക് സംസാരിക്കാനുണ്ടോ, ഒരുപാട് സംസാരിക്കണം. അപ്പോൾ നീ കുറച്ച് സമയം കൂടുതലിവിടെ കിടന്നോ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രഷിങ്ങിന് ആവശ്യം വരും. അപ്പോൾ ബ്രഷിങ്ങിൻ്റെ സമയത്തും നമുക്ക് ഡോഗിന്ന് കിടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായി ബ്രഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡൗണിലുള്ള പൊസിഷനിലേക്ക് ഡോഗ് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആ ഒരു വേർഡ് വന്നതുകൊണ്ടാണ് ഡോഗ് ഇവിടെ കിടന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട് ഡോഗിനോട്, ആ ഒരു പൊസിഷൻ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ഇത് ഫോളോ ചെയ്യും. നമ്മൾ ട്രെയിനിങ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനോട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഡൗൺ എന്നുള്ള വേർഡ് വന്നു നമ്മളുടെ കിടന്നു. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അവൻ ചെയ്ത് നല്ല കാര്യമാണ്, നമുക്കൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം. ഗുഡ് ബോയ്, നൈസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ബോയ്, നൈസ് നൈസ് നൈസ്. അപ്പോൾ ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റോക്കി ഇപ്പോൾ വെയിറ്റിലാണ്. അപ്പോൾ നമുക്ക് കോംബ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ സംസാരിക്കാൻ നമുക്ക് വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് കോംബ് ഒന്ന് അവിടെ ഉണ്ട്. കോംബ് എടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ഈ ബ്രഷ് ഇതിൻ്റെ സ്റ്റിക്കർ ബ്രഷ് എന്ന് പറയും. ഇതിൽ ഒരു അഡ്വാൻറ്റേജസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് കിട്ടും, ഓൺലൈനിൽ കിട്ടും, ഷോപ്പുകളുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു ബ്രഷാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റിക്കിലാണ് തന്നെ ബ്രഷ് ചെയ്യുന്നത്. നോ, എടാ ഓക്കെ അറിഞ്ഞു നോക്കി. ഈ ബ്രഷിൻ്റെ കൂടെ ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു ബ്രഷിൽ നമ്മൾ സിറ്റ് പറഞ്ഞു ബ്രഷ് ചെയ്തു. ഇത് നമുക്ക് വേണ്ടത് ഡൗൺ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഡൗൺ ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു ഇവനെ പഠിച്ച കാര്യങ്ങൾ എത്രയാണ്, നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇവനിൽ വേണ്ടി ചെയ്യാം. നമുക്ക് വേറെ ഡോഗ് വെച്ച് നമുക്ക് ഇനി ബാക്കിയുള്ളൊരു കമൻസ് കൂടി നോക്കാം. ഇതിനിപ്പോൾ കൂട്ടിൽ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരിക, കൂട്ട് കയറുന്നില്ല, അല്ലെങ്കിൽ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, പെർമിഷനെ പുറത്തിറങ്ങുന്നു, പിന്നെ സാധനങ്ങൾ കടിച്ച് നശിപ്പിക്കുന്നു, ഈ ഒരു പ്രശ്നങ്ങളാണ് വരുന്നത്. നമുക്കത് വേറൊരു ഡോഗ് വെച്ച് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇവനെ നേരെ കൂട്ടിലേക്ക് എടുക്കാം. Good boy, nice, nice boy. Okay, okay, yeah. അപ്പോൾ നമുക്ക് അടുത്തൊരു കമൻറ്റ് വെച്ചാൽ കൂട്ടിൽ കയറുന്നത് കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കമൻറ്റാണ്. അതായത് കൂട്ടിൽ നിന്ന് ഡോഗ് പുറത്തേക്ക് ഇറങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രഷറിൽ പുറത്തേക്ക് തള്ളിക്കൊണ്ടായി വരിക. എന്ന് വെച്ചാൽ അവർക്ക് എത്രയും പെട്ടെന്ന് പുറത്തുനിന്ന് ഫ്രീ ആകണം, ഒന്ന് ടോയ്ലറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് അവർ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ഡോഗിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല എങ്ങനെയാണ് അവർ കൂട്ടിലേക്ക് കയറുന്നുള്ളത് എങ്കിലും നമുക്ക് നോക്കാം. നമ്മുടെ ഡിക്സിയാണ്, ഡിക്സി ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. അപ്പോൾ ഡിക്സി കൊണ്ട് നമുക്ക് കൂട്ടിലേക്ക് മൊത്തം പുറത്തേക്ക് ഡിക്സിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ പെർമിഷനോട് വെയിറ്റ് ചെയ്യുകയാണ്.
മിക്സി കുറച്ച് പിടപ്പ് കൂടുതലാണ്. എന്നുവെച്ചാല് അവള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഓടിക്കളിക്കും. കൂട്ടിനകത്താനും ശരി ഭയങ്കര പിടപ്പാണ്, കൂടുതലാണ്. അപ്പോൾ അവളിപ്പോൾ ഇത്ര മാത്രം അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ട്രെയിനിങ്ങിന് മാത്രമാണ്. നോ ഇവിടെ നമ്മൾ പെർമിഷനാണ് ഇവർക്ക് കൂട്ടുന്ന പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് പെർമിഷൻ കൊടുക്കാം. ആയിട്ടില്ല, ഇപ്പോൾ ട്രെയിനിങ്ങാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള ഡോഗിന് എൻട്രി കണ്ടു. ഇനി നമ്മൾ ഡോഗിനെ കൂട്ടിൽ കാക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോഗിനെ കോമ്പൗണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ അയച്ചു വിട്ടാണ്. അയച്ചു വിട്ട സമയത്ത് പെട്ടെന്ന് പുറത്തുനിന്ന് ആർക്കും വരുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഡോഗിൻ്റെ പുറകെ ഓടി പിടിക്കാനോ അത് പിടിച്ചുകൊണ്ട് കൂട്ടിലാക്കാനോ സമയം ഇല്ലാവില്ല. അപ്പോൾ നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേർഡ് പറയുമ്പോൾ ഡോഗ് നേരെ കൂട്ടിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ഡിക്സി നമ്മളെ പുറത്തിറങ്ങി. ഡിക്സി കഴിഞ്ഞ് നമുക്ക് കൂട്ടിൽ കയറേണ്ട ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് എങ്ങോട്ട് പോകാനൊരു കോൾ വന്നു, അതല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും വെയിറ്റ് ഒരാളെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർ പെട്ടെന്ന് അകത്തേക്ക് കയറി വരണം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഡോഗിൻ്റെ പുറകെ പോയിട്ട് കൂട്ടിലാക്കുന്നതാണ് ബെറ്ററാണ്. നമ്മളൊരു വേർഡ് പറയുമ്പോൾ ഡോഗ് നേരെ കൂട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്ക് ഡിക്സി നമുക്ക് നേരെ ഒന്ന് കൂട്ടിലേക്ക് ആക്കി നോക്കാം. ഡിക്സി ഓക്കെ ഗ്രേറ്റ്. ഡിക്സി കൂട്ടിലേക്ക് കയറി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണം. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര പെട്ടെന്ന് നമുക്ക് നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യും. നമ്മൾ രാവിലെ ഒരു നമ്മളൊരു ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ ഈ ഡോഗിൻ്റെ പുറകെ ഓടിയൊക്കെ നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് നായോടുള്ള ഒരു ദേഷ്യവും വെറുപ്പും എല്ലാം ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനൊരു സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന കമൻറ്റാണ് ഈ ക്രേറ്റ് നല്ല വേർഡ്. ക്രേറ്റ് എന്ന് വെച്ചാൽ കൂട് നല്ല വേർഡ്. അപ്പോൾ നമുക്ക് ഈ കമൻസ് കാണും. ഇതൊക്കെ വരുന്നത് നമ്മളെ ബേസിക് ഓപ്പീസ് ട്രെയിനിങ്ങാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിക്സിയിലെ ഈ ഒരു പെർഫോമൻസ് കണ്ടു, നമ്മൾ റോക്കീരെയും കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഇത് ലാസ്റ്റായിട്ടുള്ളത് ഒരു മിഡിൽ വിട്ടുപോയ കാര്യമാണ്. വിട്ടുപോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോഗ് നമ്മുടെ കൂടെ നടക്കുമ്പോൾ ലീഷ് പുള്ളിങ് സംഭവം ഉണ്ടായില്ല. ലീഷ് പുള്ളിങ് എന്നുള്ളത് ഇത് മെയിനായിട്ടൊരു സംഭവമായിരുന്നു, പക്ഷേ നമ്മൾ ഇത് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ അതൊന്നും വേണ്ടി ചെക്ക് ചെയ്തോ. നമ്മൾ കൂടെ നടക്കുമ്പോൾ ഡോഗ് ഫ്രീ ആയിരിക്കും, ഡോഗ് ലീഷ്ഡായിരിക്കും. നമ്മളെ ഹാൻഡിങ്ങിൽ ആ ഡോഗിനെ നമ്മൾ വലിച്ചുകൊണ്ട് നടക്കുകയോ നമ്മളുടെ കൈക്ക് ഒരു പ്രഷർ വരികയോ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മൾ ഭാഗത്തുണ്ടാവില്ല. അങ്ങനെ ഒരു ട്രെയിനിങ് ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒരു വീട്ടിൽ ഡോഗിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആൾക്കാർ മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് എന്താ പറയുക കുറച്ച് കമൻസ്. ഈ ഒരു ഇത്ര കമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോഗിനെ സിമ്പിളായി നമ്മൾ വീടുകളിൽ വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും തുടർന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.